മുസ്ലിം ലീഗിന്റെ പ്രധാന നേതാക്കൾ പൊളിറ്റിക്കൽ നെക്സസിന്റെ ഭാഗമാണെന്ന് എറണാകുളം മുൻ ജില്ലാ പ്രസിഡന്റ് ഹംസ പറക്കാട്ടിൽ. മുസ്ലിം ലീഗ് പറയേണ്ട കാര്യങ്ങൾ പറയുന്നില്ല, ലീഗ് ഉന്നയിക്കേണ്ട വിഷയങ്ങൾ പി വി അൻവറാണ് ഉയർത്തുന്നതെന്നും ഹംസ പറക്കാട്ടിൽ മീഡിയ വണ്ണിനോട് പറഞ്ഞു. മഞ്ചേരിയിൽ ചേർന്ന അൻവറിന്റെ നയവിശദീകരണ പരിപാടിയിലും ഹംസ പങ്കെടുത്തു. പി വി അൻവർ എം എൽ എ വിളിച്ചു ചേർത്ത നയപ്രഖ്യാപന സമ്മേളനത്തിലേക്ക് മുസ്ലിം ലീഗിൻ്റെ എറണാകുളം മുൻ ജില്ലാ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയുമായിരുന്ന ഹംസ പറക്കാട്ടീരി കൂടി പങ്കെടുത്തിരുന്നു. ഇപ്പോൾ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ യു ഡി എഫ് ഔദ്യോഗികമായി അൻവറിനെ മുന്നണിയിലെടുക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല. താങ്കൾ അൻവറിൻ്റെ കൂടെ ചേർന്നോ? അൻവർ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലല്ലോ, അൻവർ ഒരു സോഷ്യൽ മൂവ്മെൻറ്റാണ് മുന്നോട്ട് വെച്ചത്. ആ സോഷ്യൽ മൂവ്മെൻറ്റ് കേരളത്തിലെ ജനങ്ങളെ ഏറ്റെടുക്കും. ഒരു രാഷ്ട്രീയ പാർട്ടി അല്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് തന്നെയുമല്ല പാർട്ടിയുടെ സംസ്ഥാന മുസ്ലിം ലീഗ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇന്ന് അർത്ഥശങ്കക്കെടില്ലാത്ത വിധം അൻവറിന് പിന്തുണ കൊടുത്തിട്ടുണ്ട്. ഈ മൂവ്മെൻറ്റിന് അദ്ദേഹവും ഇവിടെ പങ്കെടുക്കുമെന്ന് ഞാൻ കരുതിയത്. അതുകൊണ്ട് തന്നെയാണ് ഞാനും എറണാകുളത്ത് ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ വന്നത്. ഈ അൻവർ ഉയർത്തുന്ന പല ആശയങ്ങളും അത് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പല സംഘടനകളും പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അൻവറുമായി ഏത് തരത്തിൽ മുസ്ലിം ലീഗ് തന്നെ സഹകരിക്കണം എന്നാണോ അതോ എങ്ങനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? തീർച്ചയായിട്ടും അൻവർ ഉയർത്തിയ ഈ മുദ്രാവാക്യം ഇന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒന്നാണ്. അതിന് കേരളത്തിലെ ചെറുപ്പക്കാർ മുതൽ എല്ലാവരും പിന്തുണ കൊടുക്കണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. കാരണം അൻവർ ഇന്ന് സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളാണ് അദ്ദേഹം വരുന്നത്. ഈ രാഷ്ട്രീയ കൂട്ടുകെട്ട്, ഈ രാഷ്ട്രീയ കൂട്ടിപ്പം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൽ സമുദായത്തെ അഡ്രസ്സ് ചെയ്യാൻ മുസ്ലിം ലീഗിന് സാധിക്കുന്നില്ല. പല കാര്യങ്ങളിലും നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച നെക്സസ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ സമുദായം ഇന്ന് അനുഭവിക്കുന്ന പല പ്രയാസങ്ങൾക്കും അഡ്രസ്സ് ചെയ്യാൻ മുസ്ലിം ലീഗിനും കഴിയുന്നില്ല. ഒരു പരിധിവരെ മുസ്ലിം ലീഗിൻ്റെ പൂർവികരായ നേതാക്കന്മാർ വലിയൊരു സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ സംഘടന കെട്ടിപ്പോയത്. ഇന്നത്തെ നേതാക്കന്മാർ അതിൽ നിന്ന് പുറകോട്ട് പോകുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. മുസ്ലിം ലീഗ് പറയേണ്ട, തീർച്ചയായിട്ടും പറയാൻ ബാധ്യസ്ഥമായ കാര്യങ്ങൾ അവർ പറയാതെ വരികയും അത് അൻവർ പറയുകയും ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിൻ്റെ താങ്കളെപ്പോലുള്ള നേതാക്കളോ അണികളൊക്കെ കൂടുതൽ അൻവറിൻ്റെ ഈ സംഘടനയായിട്ട് ആകർഷ്ടരാകും. തീർച്ചയായിട്ടും, കാരണം അൻവർ ഉയർത്തിയ ഈ മുദ്രാവാക്യം ജനങ്ങളെ ഏറ്റെടുക്കും. ഏറ്റെടുത്തതിന് തെളിവാണ് നിലമ്പൂരും ഇന്ന് ഇവിടെ മഞ്ചേരിയിലും കണ്ടത്. അത് ഈ സംസ്ഥാനത്ത് ഒട്ടുമിക്ക ആളുകൾ ഏറ്റെടുത്ത് സംസ്ഥാനത്ത് മൊത്തം അതിൻ്റെ ഒരു ചലനം ഉണ്ടാകുമെന്ന് തന്നെയാണ് വിശ്വാസം. താങ്കൾ അൻവർ ഒരു പാർട്ടിയായി മാറുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഉണ്ടാകും? അല്ല, അതിപ്പോൾ അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി അല്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ. പിന്നീട് വരുന്ന ഇപ്പം 100% സഹകരിക്കും. രാഷ്ട്രീയ പാർട്ടി അല്ല എന്ന് അദ്ദേഹം അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ആവർത്തിച്ച് പ്രഖ്യാപിച്ചു. പിന്നെ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. താങ്കൾ വേദിയിൽ തന്നെ ഉണ്ടായിരുന്നു, അവിടെ ഒരു പ്രധാന കസാര ഇട്ട് ഇരുന്നിരുന്നു. ഏതെങ്കിലും തരത്തിൽ താങ്കളോട് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയോ അല്ലെങ്കിൽ ജില്ലാ നേതൃത്വം ഒരു വിശദീകരണം ചോദിക്കുമോ? അങ്ങനെ വിചാരിക്കുന്നു. ചോദിച്ചാൽ വിശദീകരണം കൊടുക്കാമല്ലോ, കാരണം സംസ്ഥാന സെക്രട്ടറി ഇന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ അതിന് പിന്തുണ കൊടുക്കും. ഒരു സോഷ്യൽ മൂവ്മെന്റിന് പിന്തുണ കൊടുക്കണമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. പിന്നെ അതിന് വിസ്തീർണത്തിന്റെ ആവശ്യമില്ല. ഇന്ന് എനിക്ക് ഞാനവിടെ ഇരുന്നപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നത് കണ്ട് പാർട്ടിയുടെ നേതാക്കന്മാരും അണികളും വിട്ട മെസ്സേജ് ഇതിൻ്റെ അകത്തുണ്ട്. എല്ലാവരും പൂർണ്ണ പിന്തുണയാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു പാർട്ടി അച്ചടക്കമൊന്നും ലംഘിച്ചിട്ടില്ല. എന്നാലും മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് ഇന്ന് അൻവറിന്റെ ഈ വേദിയിൽ എത്തിയിരുന്നത്. സഞ്ജു പുറ്റമ്മലൊപ്പം സാജിദ് അജ്മൽ, മീഡിയ വൺ, മലപ്പുറം.